നവകേരള സദസ്സിന് മുന്നോടിയായി ചുനക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. സമകാലിക മാധ്യമങ്ങളും മാധ്യമധർമ്മവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ പ്രശസ്ത മാധ്യമപ്രവർത്തകൻ കെ വി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. നവകേരള സദസ്സിന് മുന്നോടിയായി ചുനക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. സമകാലിക മാധ്യമങ്ങളും മാധ്യമധർമ്മവും എന്ന വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന സെമിനാർ പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ കെ വി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ദയനീയമായ ജീവിതമാണ് രണ്ടിടങ്ങളിലും പ്രമേയം. അതിൽ വളരെ വളരെ ആർദ്രമായ ഒരു സന്ദർഭം തന്നെ വിവരിക്കുന്നുണ്ട് കോരൻ. കർഷക തൊഴിലാളിയായ കോരനാണ് ഈ രണ്ടിടങ്ങളിലെ മുഖ്യ കഥാപാത്രം. കോരൻ താമസിക്കുന്നത് പുട്ടുവേലിൽ ജോസഫ് എന്ന് പറയുന്ന ഒരു ജന്മിയുടെ കുടികിടപ്പ് ഭൂമിയാണ്. ഒരു ഘട്ടത്തിൽ കോരന്റെ അച്ഛൻ രോഗം ബാധിച്ച് മരിക്കുന്നു. പക്ഷെ ഈ മരിച്ച അച്ഛന്റെ ജഡം ഈ കുടികിടക്കും ഭൂമിയിൽ അടക്കം ചെയ്യാൻ ജന്മിയായ പുഷ്പവേലിൽ ജോസഫ് സമ്മതിക്കുന്നില്ല. കോരൻ കാൽ പിടിച്ചു വരഞ്ഞപേക്ഷിച്ചു, പക്ഷെ സമ്മതിക്കുന്നില്ല. അവസാനം നിവൃത്തിയില്ലാതെ കോരൻ തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ജഡം ഒരു പഴംപായയിൽ ചുരുട്ടിക്കെട്ടി പമ്പയാറ്റിൽ കൊണ്ടുപോയി ഒഴുക്കി കളയുന്ന ഒരു രംഗം തകഴി വരച്ചു കാട്ടുന്നുണ്ട് രണ്ടകഴി എന്ന് പറയുന്നത്. ആ പഴംപായിൽ പൊതിഞ്ഞു കെട്ടിയ കോരന്റെ അച്ഛന്റെ ജഡം ആറ്റിൽ കൊണ്ടുപോയി ഒഴുക്കുന്നതിനെ കുറിച്ച് തകഴി വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു വളത്തിൽ കൊണ്ടുപോകും, ആറ്റിന്റെ നടുക്കെത്തിയ വള്ളത്തിൽ നിന്ന് പത്രോസ് കോരനും കൂടി, പത്രോസ് കോരന്റെ സുഹൃത്താണ്, തകഴി എഴുതിയിരിക്കുന്ന കാര്യമാണ്. ആറ്റിന്റെ നടുക്കെത്തിയ വള്ളത്തിൽ നിന്ന് പത്രോസും കോരനും കൂടി ആ വൻ ധാരം വെള്ളത്തിലേക്ക് ഇട്ടു. ആ കെട്ട് മുങ്ങി താണു, മൂന്നാല് കുമിളകൾ പൊങ്ങി പൊട്ടി. അങ്ങനെ ആറടി മണ്ണിന്റെ അവകാശം പോലും ലഭിക്കാതെ ആ സേവന ചരിത്രം അസ്തമിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ അനിൽകുമാർ അധ്യക്ഷനായി. ഷാഫി സ്വാഗതം പറഞ്ഞു. എസ് ഐ ഇ ടി ഡയറക്ടർ ബി അബുരാജ് മുഖ്യപ്രഭാഷണം നടത്തി. ജി രാജമ്മ, ബി ബിനു, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സബീന റഹീം, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മനോജ് കമ്പനിവിള, എം കെ രാധാകൃഷ്ണൻ, ജയലക്ഷ്മി ശ്രീകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രസന്ന, വിജയകുമാരി, ബീന, ബിനോയ്, അനു എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി ഷിബി നന്ദി പറഞ്ഞു. സി ഡി നെറ്റ് ന്യൂസ്, ചാരുമൂട്.